സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള പീഡനങ്ങൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് വിദ്യാഭ്യാസ സമ്പന്നരായ സമൂഹം പുരോഗമനപരമായി ചിന്തിക്കുന്ന പുതിയ തലമുറ എന്നൊക്കെ പറയുമ്പോഴും സ്വാതന്ത്ര്യവും അവകാശവും റദ്ദു ചെയ്യപ്പെട്ട് ഭയപ്പെട്ട് ഓരോ ദിവസങ്ങളും തള്ളി നിക്കുന്ന സ്ത്രീകളും കുട്ടികളും നമുക്കിടയിലുണ്ട് കുറച്ചുകാലം മുൻപ് വരെ ഒരു സ്ത്രീയോ കുട്ടിയോ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ അത് തടയാനായി ചിലർ കണ്ടെത്തിയ പോംവഴി അവരെ വീടിനുള്ളിൽ തന്നെ തളച്ചിടുക എന്നതായിരുന്നു അതായത് പുറത്തിറങ്ങിയാൽ മാത്രമേ പീഡിപ്പിക്കപ്പെടുകയുള്ളൂ അതിനാൽ സ്ത്രീകൾ വീട് വിട്ട് പുറത്തു വരേണ്ടെന്ന് സാരം വീടിന് പുറത്തുനിന്നും ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ഭയന്ന് വീട്ടിലിരിക്കാം എന്നാൽ സംരക്ഷണം ഉറപ്പാക്കേണ്ട വീടും വീട്ടുകാരും തന്നെ ചൂഷണം ചെയ്യുമ്പോൾ സ്ത്രീകളും കുട്ടികളും എവിടെയാണ് ഒളിക്കേണ്ടത് അച്ഛനും സഹോദരന്മാരും മറ്റു വീട്ടുകാരും പീഡിപ്പിക്കുന്നതും സ്വന്തം അമ്മ തന്നെ അതിന് സൗകര്യം ഒരുക്കി കൊടുക്കുന്നതുമായ സംഭവങ്ങൾ ഇപ്പോൾ നിരവധിയാണ് ഇപ്പോൾ തന്നെ നിരന്തരമായി പീഡിപ്പിക്കുന്ന പിതാവിന്റെ ലൈംഗികാതിക്രമങ്ങൾ മകൾ ഒളിക്കാമറയിൽ പകർത്തിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത് പിതാവിന്റെ ക്രൂരത പുറം ലോകത്തെ അറിയിക്കാനാണ് പതിനെട്ടുകാരിയായ പെൺകുട്ടി ആക്രമണം മൊബൈൽ ക്യാമറയിൽ പകർത്തിയത് സംഭവം പുറംലോകം അറിഞ്ഞതോടെ പോലീസ് പിതാവിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അൻപതുകാരനായ ഇയാൾ ഒരു അധ്യാപകനാണെന്നതും ഞെട്ടിക്കുന്നതാണ് ആക്രമണത്തെ പെൺകുട്ടിയുടെ അമ്മ എതിർത്തിരുന്നില്ലെന്നും സംഭവത്തിൽ മിണ്ടാതിരിക്കാൻ ബന്ധു സമ്മർദ്ദം ചെലുത്തിയിരുന്നതായും ആരോപണമുണ്ട് നീതി തേടി പിതാവ് തന്നെ ബലാത്സംഗം ചെയ്യുന്നതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തതും പെൺകുട്ടി തന്നെയാണ് ബീഹാറിലെ സമസ്തിപൂരിലെ റോസെരയിലാണ് ഇയാൾ താമസിക്കുന്നത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റു പ്രതികളെ കണ്ടെത്തുകയാണ് റെയ്ഡുകളും നടക്കുന്നുണ്ടെന്നും ഡിവൈഎസ്പി പി അക്തർ പറഞ്ഞു പിതാവിനെ പോലീസ് ചോദ്യം ചെയ്യുകയും കേസിൽ വേറെയും പ്രതികളുണ്ടോ എന്നറിയാൻ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവും ലൈംഗികവുമായ പീഡനങ്ങൾ ഒരു വ്യക്തി എന്ന നിലയിൽ സ്ത്രീയുടെ മനസ്സിനും ശരീരത്തിനും വ്യക്തിബോധത്തിനും ആഴത്തിലുള്ള പരിക്കുകളാണ് ഏൽപ്പിക്കുന്നത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി പുരോഗതി കൈവരിച്ചു എന്ന് പറയുന്ന കേരളത്തിലെ സ്ഥിതിയും ഒട്ടും മോശമല്ല ഇന്ത്യൻ ഭരണഘടന ലിംഗഭേദമില്ലാതെ സ്വാതന്ത്ര്യവും സമത്വവും അനുശാസിക്കുന്നുണ്ടെങ്കിലും സ്ത്രീ എന്നും പുരുഷന്റെ അടിമയാണെന്ന അടിസ്ഥാന ബോധമാണ് ഇന്നും സമൂഹത്തിലുള്ളത് സ്ത്രീ സ്ത്രീയെന്നു പറയുന്നത് പുരുഷനെ സേവിക്കേണ്ടവരും അവന്റെ ലൈംഗിക വാഞ്ചിയെ മിപ്പിക്കേണ്ടവരുമാണെന്ന അബദ്ധ ധാരണയാണ് ഇപ്പോഴും പല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ളത് ഇതുകൊണ്ട് തന്നെയാണ് ശാരീരിക ലൈംഗിക മാനസിക പീഡനങ്ങളെല്ലാം ഇന്ന് സമൂഹത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അല്ലാതാകുന്നതും